സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഫടികം 2 ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. മലയാളത്തിലെ ഒരു യുവ സംവിധായകൻ സ്ഫടികം 2 ഇരുമ്പൻ എന്ന പേരിൽ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഫടികം നിർമ്മാതാവ് മോഹൻ ഈ ആവശ്യവുമായി സംവിധായകൻ ഭദ്രനെ സമീപിച്ചിരുന്നു. അന്ന് നിർമ്മാതാവിന് ഭദ്രൻ കൊടുത്ത മറുപടി അദ്ദേഹം തന്നെ അടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലൂടെ സ്ഫടികം രണ്ടാം ഭാഗം വേണമെന്ന ആഗ്രഹം മോഹൻ എന്നെ അറിയിച്ചിരുന്നു. അതിനായുള്ള അഡ്വാൻസ് പോലെ ഒരു കാറും ഓഫർ ചെയ്തു. മോഹൻ രണ്ട് രംഗങ്ങൾ ചിത്രത്തിൽ വേണമെന്ന് നിർദ്ദേശം വെച്ചു. അദ്ദേഹത്തിന് രണ്ട് ആവശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, മോഹൻലാലിനെ റെയ്ബാൻ ഗ്ലാസ് വെപ്പിക്കണം, ചുവപ്പും കറുപ്പും വസ്ത്രം ധരിപ്പിക്കണം. രണ്ടാമത് തുണി പറിച്ച് അടിക്കണം. എന്നാൽ ഭദ്രൻ പറഞ്ഞത് ഇങ്ങനെ: തോമ ഉടുത്തിരുന്ന ചുവപ്പ് അവനിലെ പരാക്രമിയുടെ രക്തമായിരുന്നു. മങ്ങിപ്പോയ അവൻ്റെ ജീവിതമാണ് കറുപ്പ്. പക്ഷേ ആട് തോമ ഇതെല്ലാം എന്നേക്കും ഉപേക്ഷിക്കുകയല്ലേ? രാവണി മാസ്റ്റർ തൻ്റെ മകളെ കൊടുത്തിട്ട് ഇനി നീ ആ വഴിക്ക് പോകരുത് എന്നല്ലേ പറയുന്നത്? അവൻ്റെ ലോറിയുടെ നെറ്റിയിൽ ചികുത്താൻ എന്ന് എഴുതി വെച്ച ചാക്കോമാഷ് അത് തിരുത്തി മകൻ സ്ഫടികമായിരുന്നു എന്ന് തിരിച്ചറിയുന്നില്ലേ? പ്രമേയപരമായി എന്താണ് സ്ഫടികം? തൻ്റെ കുട്ടിയുടെ കഴിവുകളും മികവുകളും കാണാതെ താൻ പറയുന്ന വഴിക്ക് പോകൂ എന്ന കാർക്കശ്യത്തോടെ ഒരു അപ്പൻ വളർത്തിയാൽ ഉണ്ടാവുന്ന പരിണതിയാണത്. സ്വന്തം മക്കളുടെ കഴിവുകളെ തിരിച്ചറിയാതെ വെല്ലമിൻ്റെയും പറമ്പിലെ ചക്കയാണ് കാര്യമെന്ന് പറയുന്നതിൽ എന്താണുള്ളത്? ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്നാണ് ചാക്കോമാഷ് പറയുന്നത്. പക്ഷേ കണക്കല്ലാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ലോകത്ത്? അയാൾ ജയിലിൽ നിന്നിറങ്ങും, പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അയാൾക്കൊരു പെണ്ണുണ്ട്. അയാളെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരുവൾ വെടിവെച്ചാൽ പൊട്ടുന്ന കരിമ്പാറയെ നീ ഒന്ന് കുലുക്കിയടി എന്നാണ് തോമ അവളോട് പറഞ്ഞത്. അങ്ങനെ മനുഷ്യബന്ധങ്ങളിലെ എത്രയെത്ര തലങ്ങളുണ്ട് അതിൽ. നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മോഹനോട് പറഞ്ഞു. ഒരു റൗഡിയെക്കുറിച്ചുള്ള സിനിമയല്ലോ അത്. ബെൻസൊന്നും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് അല്ലെന്നും ഞാൻ പറഞ്ഞു. പിന്നെ സിനിമകളിൽ നമ്മൾ എപ്പോഴും കാണുന്നത് റൗഡികളുടെ പരിവർത്തനങ്ങളാണ്. പക്ഷേ ഇവിടെ അയാളുടെ അച്ഛനാണ് പരിവർത്തനപ്പെടുന്നത്. ചട്ടമ്പിയുടെ കഥയല്ല സ്ഫടികം, ഒരു അച്ഛൻ്റെയും മകൻ്റെയും തിരിച്ചറിവിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും കഥയാണ്. ഈ കാലത്ത് ഈ ചിത്രം പ്രശസ്തമാകുന്നത് എന്തുകൊണ്ടെന്നാൽ പൊള്ളയായ കഥകളുടെ കൂട്ടിൽ മാസ് കാണിക്കുന്ന ചിത്രങ്ങളുടെ സൃഷ്ടികളിൽ നിന്ന് തിരക്കഥയുടെ കെട്ടുറപ്പോടെ തീർത്ത ഒരു ചിത്രം സ്ഫടികം. സ്ഫടികത്തിൻ്റെ തട്ട് ഇന്നും താഴ്ന്നു തന്നെ ഇരിക്കുന്നു. ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന വികൃതമായ ഒരു വാർത്ത എന്നെ സംബന്ധിച്ച് മാത്രമല്ല അതിൻ്റെ സൃഷ്ടാവിനെ സംബന്ധിച്ച് തന്നെ വികൃതമാണ്. അയാൾ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത രണ്ടാം ഭാഗം, ഭദ്രൻ പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.